നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ അബ്ഡമൻ ഐ മീൻ തൊറാക്സ് എടുത്തു കഴിഞ്ഞു അല്ലേ തൊറാക്സ് കഴിഞ്ഞാൽ അടുത്ത നീണ്ട ഭാഗമാണ് കോക്രോച്ചിലെ ലോങ്ങസ്റ്റ് പാർട്ടെന്ന് വേണമെങ്കിൽ പറയാം അബ്ഡമൻ ഉദരം ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി കണ്ടോ കാരണം ഏറ്റവും കൂടുതൽ സെഗ്മെൻറ്റ്സ് കാണുന്നത് അബ്ഡമനിലാണ് തൊറാക്സില് മൂന്ന് ഹെഡിൽ എത്ര ആറ് അബ്ഡമനില് നോക്കൂ പത്ത് ഓക്കെ അപ്പം ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി പത്ത് സെഗ്മെൻറ്റ്സ് ഉണ്ട് പത്താമത്തെ സെഗ്മെൻറ്റ് എന്തുണ്ട് നമ്മൾ ഡയഗ്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഏനൽ സെർക്കൈ എന്ന് പറഞ്ഞ സൈഡിലെ ചിത്രം നോക്കിക്കേ ആനൽ സർക്കസ് എന്ന് പറഞ്ഞ താഴത്തെ ചിത്രം കണ്ടോ അതിൽ ഡോർസൽ വ്യൂ വെൻഡർ വ്യൂ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് ഏറ്റവും താഴെ ലേബൽ ചെയ്ത പാർട്ടാണ് ഏനൽ സർക്കസ് അത് സിംഗുലറാണ് പ്ലൂറൽ അതായത് രണ്ടെണ്ണം ഉണ്ടല്ലോ അപ്പോൾ ഏനൽ സെർക്കൈ എന്ന് പറയും ശുതാങ്കുരങ്ങളിൽ നിന്നാണ് അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് പഠിച്ചാൽ മതി ഒരു പ്രശ്നമില്ല അപ്പോൾ ഏനൽ സെർക്കൈ അപ്പോൾ പത്താമത്തെ സെഗ്മെൻറ്റിൽ ഓർമ്മ വേണം പത്താമത്തെ സെഗ്മെൻറ്റിൽ കാണുന്ന എ പെയർ ഓഫ് ഫിലമെൻറ്റസ് ജോയിൻറ്റഡ് പ്രോസസ്സ് ആണ് ഏനൽ സെർക്കൈ അതായത് അവസാനത്തെ സെഗ്മെൻറ്റിൽ അബ്ഡോമെൻ്റെ അവസാനത്തെ സെഗ്മെൻറ്റിൽ കാണുന്ന ജോയിൻ്റഡ് പ്രോസസ്സാണ് ഏനൽ സെർക്കൈ ഇനി നോക്കാം ഡോർസലി ഡോർസലി എന്ന് പറഞ്ഞാൽ എന്താ മുകൾ ഭാഗത്ത് മേലെ കാണുന്ന ഭാഗത്ത് എന്താണ് ടേർഗൈറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഡോർസെലെ കാണുന്ന സെഗ്മെൻറ്സിന് എന്താ പറയുക അല്ലെങ്കിൽ ഡോർസലി കാണുന്ന സ്ക്ലീറൈറ്റ്സിന് എന്താ പറയുക ടേർഗൈറ്റ്സ് താഴെ എന്താ പറയുക സ്റ്റേണസ് അല്ലേ അപ്പോൾ ഡോർസലി എട്ടാമത്തെയും ഒമ്പതാമത്തെയും ടേർഗ് ഓഫ് ദ ഫീമെയിൽ പിന്നെ ഒമ്പതാമത്തെ ടേർഗം ഓഫ് ദ മെയിൽ ആണ് ബൈ ദ സെവന്റ് ടേർഗം എന്താ മനസ്സിലായോ ഒന്നുമില്ല ഫീമെയിൽ കോക്രോച്ചില് ഫീമെയിൽസ് മെയിലിനെ കാട്ടിലും കുറച്ച് വലുതായിരിക്കും കേട്ടോ അതോ അതൊരു പോയിന്റ് ഓർമ്മ വേണം ഫീമെയിൽ കോക്രോച്ച് മെയിൽ കോക്രോച്ചിനേക്കാൾ കുറച്ച് വലുതായിരിക്കും നീളം കൂടുതലായിരിക്കും ഇനി ഇതിൽ എട്ടാമത്തെയും ഒമ്പതാമത്തെയും ടേർഗൈറ്റ്സിനെ ഫീമെയിൽസിൽ മേൽസില് ഒമ്പതാമത്തെ ടേർഗൈറ്റിനെ എന്താണ് കവർ ചെയ്യുന്നത് ഏഴാമത്തെ ടേർഗം ഏഴാമത്തെ സെഗ്മെൻറ്റ് അത്രയേ ഉള്ളൂ ഫീമെയിൽ കോക്രോച്ചിൽ എട്ടാമത്തെയും ഒമ്പതാമത്തെയും ടേർഗൈറ്റ്സിനെയും മേൽസിൽ ഒമ്പതാമത്തെ ടേർഗൈറ്റിനെ എന്ത് ഓവർലാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് കവർ ചെയ്യുന്നത് ഏഴാമത്തെ ടേർഗം ഓക്കെ ഇനി അടുത്തത് പത്താമത്തെ ടേർഗം പത്ത് ഈ മെയിൽസിലും ഫീമെയിൽസിലും പത്താമത്തെ ടേർഗം ആയിരിക്കും മെയിൽസിലും ഫീമെയിൽസിലും പത്താമത്തെ സെഗ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത് പത്താമത്തെ ഡോർസൽ സെഗ്മെൻറ്റ് മേലെ കാണുന്ന സെഗ്മെന്റ് എന്തായിരിക്കും ലാർജാണ് ആൻഡ് ഹാസ് എ ഡീപ് ക്ലെഫ്റ്റ് ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു കുഴി അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മടക്ക് ആൻഡ് ഹാസ് എ ഡീപ്പ് ക്ലെഫ്റ്റ് അല്ലെങ്കിൽ ഡിവിഷൻ എൻ ദ പോസ്റ്റീരിയർ മീഡിയൻ ലൈൻ അപ്പോൾ ഒരു ഡീപ്പ് ക്ലഫ്റ്റ് ഉണ്ട് താഴെ ചിത്രത്തിൽ കണ്ടുവോ റൈറ്റ് സൈഡിൽ വെൻട്രൽ എന്ന് പറഞ്ഞ കാണാം വെൻട്രൽ വ്യൂ പറഞ്ഞ ചിത്രത്തിൽ ഒരു നടുവിലൊരു ലൈൻ പോലെ കണ്ടോ ഏഴാമത്തെ സെഗ്മെൻറ്റിൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് ഏഴ് കറഞ്ഞ് ലാസ്റ്റ് സെഗ്മെന്റിൽ കണ്ടുപോകും ഒരു നടുവിലൊരു ലൈൻ കണ്ടുപോകും ആ ലൈൻ ശരിക്കും പറഞ്ഞാൽ ആ മടക്ക് അല്ലെങ്കിൽ കുഴിയാണ് കാണിക്കണത് അതാണ് ഡീപ് ക്ലെഫ്റ്റ് അല്ലെങ്കിൽ ഡിവിഷൻ പോസ്റ്റീരിയർ മീഡിയൻ ലൈൻ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും അറ്റത്ത് മീഡിയൻ എന്ന് പറഞ്ഞാൽ നടുവിലെ ഒരു വര ഓക്കെ അപ്പോൾ മെയിൽസിലും ഫീമെയിൽസിലും പത്താമത്തെ ടെർഗം അല്ലെങ്കിൽ പത്താമത്തെ ഡോർസൽ സെഗ്മെൻറ്റ് വലുതാണ് ലാർജാണ് അതുമാത്രമല്ല പത്താമത്തെ സെഗ്മെൻ്റ് എന്തുകൂടി കാണുന്നു പോസ്റ്റീരിയർ മീഡിയൻ ലൈനിൽ ഒരു ഡീപ്പ് ക്ലെഫ്റ്റ് കൂടി കാണുന്നു അതായത് അവസാനത്തെ സെഗ്മെൻറ്റിൽ അറ്റത്ത് നടുവിലായിട്ട് ഒരു വരയിൽ ഒരു കുഴി അല്ലെങ്കിൽ ഒരു മടക്ക് പോലെ കാണുന്നു ഇനി അടുത്തത് ഫീമെയിൽസിൽ ദ സെവന്ത് സ്റ്റേണം ഈസ് ലാർജ് ബോട്ട് ഷേപ്ഡ് ആൻഡ് ടുഗെദർ വിത്ത് ദ എയ്ത്ത് ആൻഡ് നയൻത് സ്റ്റേണ ഫ്രോം ദ ബ്രൂഡ് പൗച്ച് ഓർ ജെനിറ്റൽ പൗച്ച് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ കോക്രോച്ചസിനെ ഡിസ്റ്റിംഗ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് മൂന്ന് മാർക്കിൻ്റെ ചോദ്യം ചോദിക്കുന്നുണ്ട് അതിൽ ഈ പോയിൻറ്റ് വേണം ഓക്കെ ഈ ഈ ഇപ്പൊ പറഞ്ഞ പോയിന്റില്ലേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഫീമെയിൽസിൽ മാത്രമേ ബ്രൂഡ് പൗച്ചുള്ളൂ മെയിൽസ് ഇല്ല അപ്പൊ നോക്കുക ഇൻ ഫീമെയിൽസ് ദ സെവന്ത് സ്റ്റേണം ഇസ് ലാർജ് ബോട്ട് ഷേപ്ഡ് മനസ്സിലായോ ഏഴാമത്തെ സ്റ്റേണം സ്റ്റേർണൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വെൻട്രൽ സെഗ്മെന്റ് അല്ലെ അടിഭാഗത്ത് കാണുന്ന സെഗ്മെന്റ് ഡോർസൽ സെഗ്മെന്റ് ഏതാണ് ടേർഗം വെൻറൽ സെഗ്മെൻ്റ് ഏതാണ് സ്റ്റേൺ അപ്പോൾ ഫീമെയിൽസിൽ ഏഴാമത്തെ സ്റ്റേണത്തിനെ കുറിച്ചാണ് പറയുന്നത് ആ ഡോർസൽ വ്യൂ എന്ന് പറഞ്ഞ ഡയഗ്രത്തിൽ കാണാം കണ്ടോ ഡോർസൽ വ്യൂ ആ ഡോർസൽ വ്യൂ പറഞ്ഞ ഡയഗ്രത്തിൽ കാണാം ശ്രദ്ധിച്ചോ ഏഴ് ഇട്ടിട്ടുണ്ട് അതിൽ ലേബൽ ചെയ്തിട്ടുണ്ട് സെവൻത് സ്റ്റേണം എന്ന് പറഞ്ഞിട്ട് കണ്ടുവോ അപ്പോൾ ഫീമെയിൽസിൽ ഏഴാമത്തെ സ്റ്റേണം ലാർജായിരിക്കും ാണ്ഗെതർ വിത്ത് എയ്ത്ത് ആൻഡ് നയൻത് സ്റ്റേണ അപ്പോൾ എട്ടാമത്തെയും ഒമ്പതാമത്തെയും സ്റ്റേണത്തിൻ്റെ കൂടെ അതായത് ഏഴ് എട്ട് ഒമ്പതും യോജിച്ചിരിക്കും എന്തു ഫോം ചെയ്യാൻ അണ്ടസഞ്ചി ഫോം ചെയ്യാൻ ബ്രൂഡ് പൗച്ച് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ജെനിറ്റൽ പൗച്ച് ഫോം ചെയ്യാൻ മനസ്സിലായിപ്പോൾ ഏഴാമത്തെ സ്റ്റേണം വലുതാണ് തോണി പോലെയാണ് ഏഴും എട്ടും എൺപതും ചേർത്ത് എന്താവും ഒരു അണ്ടസഞ്ചി ഉണ്ടാവും അതിൻ്റെ പേരാണ് ബ്രൂഡ് പൗച്ച് അല്ലെങ്കിൽ ജെനിറ്റൽ പൗച്ച് ഓക്കെ ഇനി അടുത്തത് മെയിൽസിൽ കണ്ടോ അപ്പോൾ ഫീമെയിൽസിൽ ബ്രൂഡ് പൗച്ചിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് മെയിൽസിൽ ഏനൽ സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് ഓർമ്മയാണ് അപ്പോൾ ഫീമെയിൽസിൻ്റെ കാര്യം പറയുമ്പോൾ മെയിൽസിൽ അതില്ല എന്ന് എഴുതണം മെയിൽസിൻ്റെ കാര്യം എഴുതണമ്പോൾ ഫീമെയിൽസിൽ എന്ന് പറഞ്ഞ് എഴുതണം അങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇൻ മെയിൽസ് ദ നയൻത് സ്റ്റേണസ് എ പേർ ഓഫ് ഷോർട്ട് ത്രെഡ് ലൈക്ക് അൺസെഗ്മെന്റഡ് സ്ട്രക്ചേഴ്സ് കോൾഡ് ഏനൽ സ്റ്റൈൽസ് അപ്പോൾ മോളിൽ ഒരു ഡയഗ്ര ഉണ്ട് കണ്ടോ ഞാൻ താഴ്ത്തി വെച്ചിട്ടുണ്ട് ആനൽ സ്റ്റൈൽ മാത്രം കാണാം കണ്ടോ ഈ ആനൽ സെർക്കൈ നീളത്തിനാണ് അല്ലേ ലൈന് പോലെ ഇട്ടിട്ട് പക്ഷേ ആനൽ സ്റ്റൈൽ നോക്കി ആ ഒമ്പതാമത്തെ റൈറ്റിലുള്ള ചിത്രം നോക്കണം വെൻട്രൽ വ്യൂ ഡോർസൽ വ്യൂ അല്ല അതിൻ്റെ തൊട്ട് മോളിലത്തെ ഡയഗ്രത്തിൽ താഴെയായിട്ട് ഞാൻ അത് മാത്രം വെച്ചിട്ടുണ്ട് അപ്പം അറിയാം ഒമ്പതാമത്തെ സെഗ്മെൻറ്റിന്ന് വരുന്ന രണ്ട് ചെറിയ ലൈനു പോലത്തെ സ്ട്രക്ചേഴ്സും ഉണ്ടാവും ഏനൽ സർക്കൈഡ് അടുത്തിരിക്കുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് കണ്ടോ റൈറ്റ് സൈഡിൽ അതാണ് ഏനൽ സ്റ്റൈൽ അതായത് വെൻട്രൽ വ്യൂന്ന് എഴുതിയിട്ടുണ്ടേ അതിൻ്റെ മോളിൽ കാണുന്ന ഡയഗ്രത്തിലാണ് ഞാൻ ഏനൽ സ്റ്റൈലിൻ്റെ കാര്യം പറയണേ കണ്ടോ അത് വെൻട്രൽ വ്യൂ ആണ് അതുകൊണ്ടാണ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കണോ അപ്പോൾ മേൽസില് ഒമ്പതാമത്തെ സ്റ്റേണത്തിൽ നിന്ന് എന്തുണ്ടാവണോ എ പെയർ ഓഫ് ഷോർട്ട് ത്രെഡ് ലൈക്ക് ൺസെഗ്മെൻ്റഡ് സ്ട്രക്ചേഴ്സ് അപ്പം നീളം കുറവാണ് നൂല് പോലെയാണ് സെഗ്മെൻറ്റുകളില്ല അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് മെയിൽസിൻ്റെ ഒമ്പതാമത്തെ സ്റ്റേണത്ത് നിന്നുണ്ടാവണോ അതിനെ പറയാണ് ഏനൽ സ്റ്റൈൽസ് അപ്പം ഇത് മേറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ കോപ്പുലേഷനെ സഹായിക്കുന്നു അതുകൊണ്ട് അത് ഫീമെയിൽസിലില്ല അത് ഇതിന് മെയിൽസിൻ്റെ കോപ്പുലേറ്ററി ഓർഗനാണ് ആൻഡ് ഫീമെയിൽസിൽ ബ്രൂഡ് പൗച്ച് എന്തിനാണ് അണ്ടസഞ്ചി എന്തിനാണ് എഗ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ എഗ് ക്യാപ്സ്യൂൾ ആണ് എഗ്ഗ് ക്യാപ്സ്യൂളിനകത്ത് വെക്കും അതിനാണ് ബ്രൂഡ് പൗച്ച് ഓക്കെ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അതായത് ഡിഫറൻസസ് ബിറ്റ്വീൻ എ മെയിൽ ആൻഡ് ഫീമെയിൽ കോക്രോച്ച് ഇത് നന്നായിട്ടൊന്ന് നോക്കട്ടെ നമുക്ക് ഇതാണ് മെയിനായിട്ട് മൂന്ന് മാർക്കിൻ്റെ ചോദ്യം ചോദിക്കുക മെയിൽ കോക്രോച്ച് ലോങ്ങ് ആൻഡ് നാരോ അബ്ഡമിൻ അബ്ഡമിൻ കഴിഞ്ഞോ കണ്ടോ നീളത്തിലാണ് കുറച്ച് മെലിഞ്ഞതാണ് ഫീമെയിൽ കോക്രോച്ച് നോക്കിയാൽ അബ്ഡമിന് ഷോർട്ട് ആൻഡ് ബ്രോഡ് നല്ല വീതി ഉള്ളതാണ് അബ്ഡമിൻ കുറച്ച് നീളം കുറവാണ് ഇനി അടുത്ത് മെയിൽ കോക്രോച്ചിൽ ബ്രൂഡ് പൗച്ച് ഇല്ല പക്ഷെ ഫീമെയിൽ കോക്രോച്ചിലോ ബ്രൂഡ് പൗച്ച് ഉണ്ട് അപ്പോൾ ബ്രൂഡ് പൗച്ച് എങ്ങനെയാണ് ഫോം ചെയ്യണത് ഏഴാമത്തെ എട്ടാമത്തെ ഒമ്പതാമത്തെ സ്റ്റേണൈറ്റ്സ് ഒരുമിച്ച് ചേർന്നിട്ടാണ് ബ്രൂട്ട് പൗച്ച് ഫോം ചെയ്യണത് അല്ലേ ഇനി മെയിൽസിൽ ഏഴാമത്തെ സെഗ്മെന്റ് ഏതിനെ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ ഇതിൽ എട്ടാമത്തെ സെഗ്മെന്റ് എഴുതിയിട്ടുണ്ട് എട്ടാമത്തെ അല്ലെങ്കിൽ ഒമ്പതാമത്തെ എന്ന് പറയാം കാരണം പല ബുക്കുകളിലും പല രീതിയിലാണ് അപ്പം നമുക്ക് എഴുതാം ഏഴാമത്തെ സെഗ്മെന്റ് എട്ടാമത്തെ സെഗ്മെൻറ്റിനെ കവർ ചെയ്യുന്നു പക്ഷേ ഫീമെയിൽസിൽ അങ്ങനെയല്ല ഏഴാമത്തെ സെഗ്മെൻറ്റ് എട്ടാമത്തെയും ഒമ്പതാമത്തെ സെഗ്മെൻറ്റിനെയും കവർ ചെയ്യുന്നു ഓക്കേ ഡോർസലി അപ്പോൾ ഏതാ ടെർഗൈറ്റ്സ് ഏഴാമത്തെ ടെർഗൈറ്റ് എട്ടാമത്തേനെ മാത്രം കവർ ചെയ്യുന്നു മെയിൽസിൽ ഫീമെയിൽസിൽ ഏഴാമത്തെ ടെർഗൈറ്റ് എട്ടാമത്തെ ഒമ്പതാമത്തെയും സെഗ്മെൻറ്സിനെ കവർ ചെയ്യുന്നു അടുത്തത് മെയിൽ കോക്രോച്ചസിൽ ഒമ്പത് അബ്ഡോമിനൽ സെഗ്മെൻറ്സേ കാണുന്നുള്ളൂ വെൻട്രലി പക്ഷേ ഫീമെയിൽ എങ്ങനെയാണ് ആദ്യത്തെ ഏഴ് എണ്ണം മാത്രമേ വെൻട്രലി കാണുന്നുള്ളൂ ഓക്കെ മെയിൽ കോക്രോച്ചസ്സില് അടിഭാഗത്ത് ഒമ്പത് അബ്ഡോമിനൽ സെഗ്മെൻറ്റ് മാത്രമേ കാണുന്നുള്ളൂ അതായത് ടെർഗൈറ്റ്സിനെ കാണുന്നുള്ളൂ ഐ മീൻ ടേർണൈറ്റ്സിനെ കാണുന്നുള്ളൂ പക്ഷേ ഫീമെയിൽ കോക്രോച്ചസ്സിൽ അടിഭാഗത്ത് ആദ്യത്തെ ഏഴ് അബ്ഡോമിനൽ സെഗ്മെൻറ്റ് മാത്രമേ കാണുന്നുള്ളൂ ഇനി അടുത്തത് ഒമ്പതാമത്തെ അബ്ഡോമിനൽ സെഗ്മെൻറ്റിൽ ഏനൽ സ്റ്റൈൽസ് ഉണ്ട് പക്ഷെ ഫീമെയിൽ കോക്രോച്ചിൽ ഏനൽ സ്റ്റൈൽസ് ഇല്ല പിന്നെ രണ്ടിലും ഏനൽസ് എക്കായി കാണാം പത്താമത്തെ സെഗ്മെൻറ്റിൽ അപ്പോൾ അതൊരു ഫീച്ചർ അല്ല കാരണം രണ്ടിലും ഉണ്ട് ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം ദെൻ